ചാണ്ടി ഉമ്മൻ ജയിക്കാൻ ഞാൻ കൂടുതലൊന്നുമില്ല ജയിക്ക് നമ്മളിപ്പം പുതുപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് മണർഗാടിയിലേക്ക് പോകുന്ന ആ ഒരു പാതയിലാണ്, പുതുപ്പള്ളിയിൽ നിന്ന് മണർഗാടിയിലോട്ട് പോകുന്ന ആ ഒരു ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചറിയാം ആർക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്, ആരെയായിരിക്കും നിങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിന്നത്. ഇവിടെയും ആദ്യത്തെ ആ ഒരു ഘട്ടം പോലെ തന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 80% മുകളിൽ ആൾക്കാർ ചാണ്ടി ഉമ്മന് തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. 20% ആൾക്കാർ മാത്രമാണ് ജയിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രചരണം, അതായത് ചാണ്ടി ഉമ്മൻ്റെ പ്രചരണം, ആ ഒരു സംഘം, ആ ഒരു ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ സർക്കുലർ, അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഗ്ലോസിങ് ഷീറ്റിൽ അടിച്ചെറുകിയ ഒരു നോട്ടീസ് ഷീറ്റ് പോലത്തെ ഒരു സർക്കുലർ, അത് വീട് തോറും എല്ലാ വീട്ടിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ വീട്ടിലും കയറി അവർ പ്രചരണം വളരെ ശക്തമായി തന്നെ നടത്തുകയാണ്. ആ ഒരു ശക്തമായ ഒരു പ്രചരണം കാണുമ്പോൾ തന്നെ നമുക്ക് ആ ചാണ്ടി ഉമ്മൻ്റെ ആ പ്രവർത്തകരുടെ ആ ഒരു ഉന്മേഷവും അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള ആ ഒരു വാശിയേറിയ ആ ഒരു മത്സരം തന്നെയാണ് അവരുടെ ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അവരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ പുതുപ്പള്ളിയിലെ മിക്ക എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അവർ ശക്തമായ പ്രകടനമാണ് പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. ഇവിടെ ആര് ജയിക്കാനാണ് കൂടുതൽ സാധ്യത? ചാണ്ടി ഉമ്മൻ ജയിക്കാൻ. ഞാൻ എന്തുകൊണ്ടായിരിക്കും ചാണ്ടി ഉമ്മൻ ജയിക്കുന്നത്? ചാണ്ടിയുടെ നല്ല ഇതൊക്കെ ഉണ്ട്, പ്രവർത്തനം കൊണ്ടും എല്ലാം കൊണ്ടും ജയിക്കാൻ ചാൻസ്. ഏകദേശം എത്ര വോട്ടിന് ചാണ്ടി ഉമ്മനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താണ് നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു ഉമ്മൻചാണ്ടി സാറുമായിട്ട് എന്തെങ്കിലും പരിചയം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, അറിയാം എന്നെങ്ങനെ അറിയാന്നുള്ളത്. ഉമ്മൻചാണ്ടി സാറ് ഭരിച്ചിരുന്ന കേരളവും നമ്മുടെ ഇപ്പോഴത്തെ കേരളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? എന്താണ് ആ ഒരു വ്യത്യാസം? ഏറ്റവും കൂടുതലായിട്ട് എന്തിലാണ് ആ ഒരു വ്യത്യാസം പ്രതിഫലിക്കുന്നത്? എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. നല്ലത് ഇലക്ഷനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ? ഇപ്പൊ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചില്ല, ജയിക്കും ഉറപ്പാണോ? ഇവിടെ അവളുടെ ഒരു നല്ലൊരു പെരുമാറ്റമാണ് പുള്ളി. എല്ലാവരോടും ഞങ്ങളോടൊക്കെ ആണെന്നുണ്ടെങ്കിലും പിള്ളേരോടാണെങ്കിലും എന്തൊരു ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പുള്ളി നല്ല രീതിയിൽ ഒരു സപ്പോർട്ടാണ്. ചാണ്ടി ഉമ്മനെ കുറിച്ച് എന്താ അഭിപ്രായം? പുള്ളി അങ്ങനെ ഇറങ്ങിയിട്ടില്ലല്ലോ, പുള്ളി രംഗത്തോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ, അത്രേ ഉള്ളൂ. എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആര് ജയിക്കാനാണ് താല്പര്യം? ആരായിരിക്കും ജയിക്കുക ഈ വട്ടം? ചാണ്ടി ഉമ്മൻ തന്നെ. ചാണ്ടി ഉമ്മനായിരിക്കും ജയിക്കുക. എത്ര വോട്ടോട് ജയിക്കുമായിരിക്കും ഏകദേശം? നല്ല വോട്ട് എന്തായാലും കിട്ടും. പുതുപ്പള്ളിയുടെ ചാണ്ടി ഉമ്മൻ തന്നെ ആയിരിക്കും. ചാണ്ടി ഉമ്മൻ ചാറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താണ് നല്ല മനുഷ്യനാണ്. നിങ്ങൾ പുതുപ്പള്ളിക്കാരി തന്നെയാണോ? അല്ല, ഞങ്ങൾ 14 എൻ്റെ വീട്, ഞങ്ങളുടെ വീട്. ഇവിടാണോ പഠിക്കുന്ന? ഇവിടാണോ പഠിക്കുന്ന? പുതുപ്പള്ളിയിൽ. പുതുപ്പള്ളി സെമ്മിയിൽ. സാറ് ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്നാണ് വിചാരിക്കുന്നത്? അത് മുഞ്ഞാണ്ടി സാറിൻ്റെ മോനായിരിക്കും. എത്ര വോട്ടോടെ ജയിക്കുമായിരിക്കും? ഭൂരിപക്ഷം. എന്താണ് ചാണ്ടി ഉമ്മനെ കുറിച്ചുള്ള അഭിപ്രായം? എന്താണ് അച്ഛനെ പോലെ തന്നെ ജനനായകനായിരിക്കും എന്നുള്ള വിശ്വാസം. നേരിട്ടുള്ള പരിചയം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? വന്നിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എൻ്റെ കൊച്ചിൻ്റെ പെണ്ണിക്ക് ഒരു ജോലിക്ക് വേണ്ടി. ഇതുവരെ ഒന്നും അത് സാധിച്ചൊന്നും തന്നിട്ടൊന്നുമില്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ 3 പോയായിരുന്നു. ഞാൻ വിധവയാണ്. അന്നേരം എനിക്ക് നിർത്തിയില്ല, ശകല കാര്യങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ട് എനിക്കതൊന്നും സാധിച്ചു തന്നിട്ടില്ല. പ്രതീക്ഷിക്കാം, കാരണം അദ്ദേഹത്തിന്റെ തിരക്ക് കണ്ടായിരിക്കുമെങ്കിലും അദ്ദേഹത്തിന്റെ മകനിപ്പോ ഉണ്ടല്ലോ, അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ചെന്ന് നോക്കുക, തീർച്ചയായിട്ടും സഹായം ലഭിക്കുന്നതായിരിക്കും. ഇലക്ഷനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ? ഇപ്പൊ ഇവിടെ LDF UDF സ്ഥാനാർത്ഥി പ്രചരണം ഒക്കെ നടന്നു തുടങ്ങി, ആര് ജയിക്കാനായിരിക്കും കൂടുതൽ സാധ്യത? എനിക്ക് UDF ആയിരിക്കും. പേരെന്താണ്? രഞ്ജിത. രഞ്ജിത പഠിക്കുവാണോ? എന്താ പഠിക്കണേ? ഇവിടെ ഇപ്പൊ പുതുപ്പള്ളിയാണോ സ്ഥലം? അല്ല, ഇവിടെ അടുത്ത ഈ മണ്ഡലം തന്നെയല്ല. പക്ഷെ ആര് ജയിച്ചു കാണാൻ ആഗ്രഹം? എന്നാലും എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഒരു പാർട്ടിനെയും പിന്തുണയ്ക്കുന്നില്ല. ഇലക്ഷനെ കുറിച്ച് ഇവിടെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതായത് LDF ഒരു സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കണമെന്നും ഇവിടെ ഒരു വികസനം വരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ആള് തന്നെയാണ് ഞാൻ.
അതിനുവേണ്ടി ആ അതിനുവേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളും തന്നെയാണ് ഞാൻ. അപ്പം ജയിച്ച തോമസ് തന്നെ ഇവിടെ ജയിച്ച് വരണം എന്നാഗ്രഹിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഉമ്മൻചാണ്ടി സാറിനോട് നമുക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. ഇപ്പോഴേ ഉള്ള ആ ഒരു പ്രചരണം അതുപോലെ തന്നെ ജനങ്ങളുടെ ആ ഒരു പ്രതികരണം ഒക്കെ കണ്ടിട്ട് നല്ലൊരു അനുകൂലമായ സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. അതെ, അനുകൂലമായൊരു സാഹചര്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പേരെന്താണ്? എൻ്റെ പേര് വാസു. ഇവിടെ പുതുപ്പള്ളിയിൽ LDF UDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം പ്രചരണമൊക്കെ തുടങ്ങി. ആര് ജയിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷ? LDF അല്ല ഇത്ര നാളും ഭരിച്ചുകൊണ്ടിരുന്നത്. UDF ഭരിച്ചു കാണാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് UDF ഭരിക്കട്ടെ. ചാണ്ടിയുമ്മനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം. നമ്മുടെ സാറിൻ്റെ മോനല്ലേ, നല്ല അഭിപ്രായം. അച്ഛനെ പോലെ തന്നെ നല്ലൊരു ജനനായകനായിരിക്കും പ്രതീക്ഷ? തീർച്ചയായിട്ടും. പേരെന്താ? നന്ദന. പഠിക്കുകയാണോ നിങ്ങൾ? അല്ല, വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുക. സാറിനപ്പം നേരിട്ട് പരിചയം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമോ അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിട്ടോ? അങ്ങനൊന്നും കിട്ടിയിട്ടില്ല. പറഞ്ഞുള്ള അറിവ് മതിയല്ലോ. പറഞ്ഞ് പിന്നെ നമ്മൾ കാണുകയും ചെയ്തല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. LDF UDF സ്ഥാനാർത്ഥിനെ നിശ്ചയിച്ചു കഴിഞ്ഞ്, ഇപ്പം പ്രചരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ്, അപ്പം ഇവിടെ പുതുപ്പള്ളിയിൽ അപ്പം ആര് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ചാണ്ടിയുമ്മൻ ജയിക്കും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ. അതെ, അതാണ് പ്രതീക്ഷ. എന്താണ് ചാണ്ടിയുമ്മനെ കുറിച്ചുള്ള അഭിപ്രായം? എന്താണ്, അച്ഛനെ പോലെ തന്നെ ആയിരിക്കുമോ? നല്ല എളിമയുള്ള ഒരു അച്ഛനെ പോലെ തന്നെ ആയിരിക്കും. പേരെന്താ ചേച്ചി? സ്മിത. സ്മിത ഇവിടെ തന്നെ ഉള്ളതാണോ? ചാന്നാനിക്കാട്. എവിടെയാണ്? ചാന്നാനിക്കാട്. ഇവിടെ സ്വന്തം കടയാണ്? അല്ല, ഞാൻ ഫാർമസിസ്റ്റ്. ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം അല്ലേ. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്ന കേരളവും ഇപ്പോഴത്തെ കേരളവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതായത് അറിയാലോ, ആ ഒരു മെയിൻ സാറ് നമുക്ക് രണ്ട് തവണ ഭരിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ അവസ്ഥയാണ്. ആ ടൈം പീരീഡിലുള്ള ഒരു ഏറ്റവും പറയത്തക്ക ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റമാണ്. കുറേ കുറ്റകൃത്യങ്ങൾ ഈ സമയത്ത് കൂടുന്ന പോലെ തോന്നിയിട്ടില്ലേ? അങ്ങനെ അതെല്ലാം ഈ യുവാക്കളെല്ലാം ഇങ്ങനെ ഈ മയക്കുമരുന്നിനൊക്കെ അടിമയായിട്ട് പോകുന്നു. അതിനെതിരെയുള്ള ശിക്ഷയാണെങ്കിലും വളരെയധികം കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു. അതൊക്കെ നമ്മുടെ കേരളം നശിക്കുന്നതിനൊരു വലിയ കാരണമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് വേണ്ടത് നമ്മളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്ര ഉറച്ച നല്ല തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ള ഒരു ശക്തനായ നേതാവിനെയാണ് നമ്മുടെ കേരളത്തിന് ഇപ്പം അത്യാവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പം ചാണ്ടിയുമ്മന് അതിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അച്ഛനെ പോലെ തന്നെ ആർക്കും ഏത് സമയത്തും പുള്ളിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിരിക്കും എന്ന് തോന്നുന്നു. ചാണ്ടിയുമ്മൻ വന്ന് ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.